നമസ്കാരം. കരുവന്നൂരും കണ്ടലയും മാവേലിക്കരയും അടക്കം സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന തകർച്ചകളും ക്രമക്കേടുകളും നൂറുകണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കിയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ വരുന്ന ഈ ബാധ്യത മുഴുവനും ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണ് താനും. അപ്പോൾ ഈ പ്രതിസന്ധി തീർക്കാൻ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? റെഗുലേറ്റർ, സഹകരണ മേഖലയെ ആകെ നിയന്ത്രിക്കുന്ന റെഗുലേറ്റർ എന്ന നിലയിൽ ഈ മേഖലയിൽ വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടത് സർക്കാരാണ്. അത് സർക്കാരിന്റെ ഉത്തരവാദിത്വവുമാണ്. ഒരുപാട് പേരുടെ നിക്ഷേപങ്ങൾ സംരക്ഷിക്കുന്ന, ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകൾ നൽകുന്ന സഹകരണ മേഖല അപ്പാടെ തകരുകയാണ് എങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ അടക്കമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് സാരമായ തട്ട് ഉണ്ടാകും. അങ്ങനെ ഒരു തട്ടുകേട് വന്നാൽ സംസ്ഥാനത്തിന്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ കരുവന്നൂരിൽ നാം കാണുന്നത് നിക്ഷേപകരെ പരിഹസിക്കുന്ന ബാങ്ക് ജീവനക്കാരുടെ മാത്രമല്ല, മന്ത്രിയുടെ പോലും നിലപാടാണ്. ഇതല്ലേ ആദ്യം തിരുത്തേണ്ടത്? ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത നിക്ഷേപങ്ങൾ തുടങ്ങി നിയമസാധുതയില്ലാത്ത ചിട്ടി നടത്തിപ്പ് വരെ തട്ടിപ്പിന്റെ വകഭേദങ്ങൾ പലതാണ്. കരുവന്നൂരിൽ ആരോപണങ്ങൾ ഉയരുന്നത് CPM നേതാക്കളായ CK ചന്ദ്രൻ, AC മൊയ്തീൻ എന്നിവർക്കെതിരായാണ്. ഇങ്ങ് തിരുവനന്തപുരത്തെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ മുഖ്യ ആരോപണ വിധേയൻ CPI നേതാവ് ഭാസുരാങ്കൻ. അങ്ങ് മാവേലിക്കരയിൽ UDF ഭരണസമിതി. നഷ്ടം നിക്ഷേപകർക്ക് മാത്രമാണ്. സ്വന്തം നിക്ഷേപം എടുക്കാനെത്തുന്നവർക്ക് നിക്ഷേപം ഇടാൻ ചെന്നപ്പോഴത്തെ സ്വീകരണമല്ല കിട്ടുന്നത്. 1000-2000 വീതം ഗഡുക്കളായി അല്പം പണം. കല്യാണക്കുറി അടക്കം തെളിവു കാണിച്ചാൽ 50,000. ചികിത്സയ്ക്കായി യാചിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഗഡുക്കളായി ചില്ലിക്കാശ്. ഇതാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ ഇപ്പോഴത്തെ സ്ഥിതി. സ്വന്തം പണമെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്താൻ പണത്തിന്റെ അവകാശികൾക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു മൃതദേഹത്തിനു മുന്നിൽ നിന്ന് മന്ത്രി R. ബിന്ദുവിന്റെ പക്വതയില്ലാത്ത അഹങ്കാരം പറച്ചിൽ. മന്ത്രി പറഞ്ഞത് ശുദ്ധ വിവരക്കേടും അഹങ്കാരവും തെറ്റും ആണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവരും ചൂണ്ടിക്കാട്ടിയിട്ടും R. ബിന്ദു തിരുത്തിയിട്ടില്ല. പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണ് എന്നു മാത്രമാണ് വിശദീകരണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണ്. കോളേജ് അധ്യാപികയായിരുന്നയാൾ. ദീർഘകാല സംഘടനാ പ്രവർത്തനത്തിന്റെ അനുഭവവുമുണ്ട്. നേതാക്കളുടെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ അർഹതയുള്ളവരെ തഴഞ്ഞു നിയമനം കൊടുക്കുന്ന അതേ ലാഘവത്വത്തോടെയാണ് നിസ്സഹായരായ മനുഷ്യരുടെ വേദനകളോട് മന്ത്രി R. ബിന്ദു പ്രതികരിക്കുന്നത്. മന്ത്രി ബിന്ദുവിന്റെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. അവിടെയാണ് ഈ കരുവന്നൂർ ബാങ്ക്. എന്റെ മണ്ഡലത്തിലുള്ളവർക്ക് എന്നെ അറിയാം എന്ന മന്ത്രി ബിന്ദുവിന്റെ അവകാശവാദത്തിലൊന്നും ഒരു കഴമ്പുമില്ല. തെരഞ്ഞെടുപ്പിൽ ഉള്ളത് രാഷ്ട്രീയമാണ്. മന്ത്രി ബിന്ദു പറയുന്നത് രാഷ്ട്രീയമല്ല, മനുഷ്യത്വരാഹിത്യമാണ്, അനുതാപമില്ലായ്മയാണ്. മനസ്സാക്ഷിയുണ്ടെങ്കിൽ അവർ പറഞ്ഞുപോയ വാക്കുകൾക്ക് മാപ്പു പറയുകയാണ് ചെയ്യേണ്ടത്. നിക്ഷേപിച്ച പണം സ്വന്തം ചികിത്സയ്ക്ക് കിട്ടാത്തതുകൊണ്ട് മരിച്ചുപോയ ആളാണ് ഫിലോമിന. ഫിലോമിനയ്ക്ക് നല്ല ചികിത്സ നൽകണം എന്ന്, മെച്ചപ്പെട്ട ചികിത്സ നൽകണം എന്ന് അവരുടെ കുടുംബത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ കരുവന്നൂരിലെ ബാങ്കുകാർ സഹായിച്ചില്ല. ഫിലോമിനയുടെ കുടുംബം നിക്ഷേപിച്ച പണം ഫിലോമിനയ്ക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഫിലോമിന മരിച്ചപ്പോൾ ആ മൃതദേഹവുമായി കുടുംബം പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നാണ് മന്ത്രി R. ബിന്ദു വിശേഷിപ്പിച്ചത്. ഇതൊരു തെറ്റു മാത്രമല്ല, അഹങ്കാരം മാത്രമല്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത അപക്വമായ പെരുമാറ്റം കൂടിയാണ്. ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇനിയെങ്കിലും മന്ത്രി ബിന്ദു മാപ്പു പറഞ്ഞ് ആ പ്രസ്താവന പിൻവലിക്കണം. എൻ്റെ 40 വർഷം ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. ഗ്ലാക്സ് ഓഫ് ഫൈസർ എന്നുള്ള കമ്പനികളൊക്കെ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ നിന്നുണ്ടാക്കിയതും എൻ്റെ ഭാര്യ ഗവൺമെൻറ് സർവീസിൽ ഹെൽത്ത് സർവീസ് ചെയ്ത് കിട്ടിയ പൈസയും ഈ കരുവന്നൂർ സൊസൈറ്റിയിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടിരുന്നത്. അത് ആവശ്യത്തിന് ചെല്ലുന്ന സമയത്ത് അവർ തരില്ല, പൈസ ഇല്ല, എന്താ ഇല്ലാത്ത, അതുണ്ടാകുമ്പോൾ തരാം. ഇത്തരത്തിലൊരു മർക്കടം മുഷ്ടിയിലുള്ള സംസാരം. ഇന്നലെ MM വർഗീസാറിനെ ഞാൻ വിളിച്ച് ചോദിച്ചു, സാറേ ഇത് എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, എനിക്ക് പ്രൈവറ്റിൽ അവിടെ കൊണ്ടുപോകണം, എനിക്കാണ് വലിയ പിടിപാടില്ല, ഞാൻ കേരളക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് പറയും, ഞാൻ നോക്കട്ടെ, ഞാൻ അവരോട് സംസാരിക്കാമെന്ന്. ഇന്ന് തന്നെ ആ പൈസ എനിക്ക് സമയത്തിനും കിട്ടി എൻ്റെ ഭാര്യ മരിക്കില്ല, എൻ്റെ ഭാര്യയുടെ ലൈഫ് ഒരു തിരിച്ചറിയാൻ സാധിക്കുമോ? എനിക്ക് എൻ്റെ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാനിന്ന് പ്രൈവറ്റിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും. എൻ്റെ പൈസ എന്തിനുള്ളത്? തിന്നാനുള്ളതാണ്. എൻ്റെ പൈസ എൻ്റെ ആവശ്യത്തിന് കിട്ടണ്ടേ? മാപ്പില്ല, 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 മാപ
ദിവസങ്ങളിലായിട്ട് 100,000+ രൂപ എനിക്ക് കൃത്യമായ കണക്കുകൾ എന്റെ കയ്യിലില്ല. അവർക്ക് ആവശ്യമായ തുക നൽകിയിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികാരികൾ എന്നെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, മൃതദേഹം അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച രാഷ്ട്രീയ കക്ഷികൾ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലായിരുന്നു അവർക്ക് ചികിത്സ. ആധുനിക സംവിധാനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ഇപ്പൊ പൈസ കൊടുത്തു, അമ്മയുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ കൊടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളാണ്. ഇന്നേ വരെ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് 10 പൈസ തന്നിട്ടില്ല. അപ്പൊ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ വലിയൊരു എമൗണ്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ പോവും? അവിടെ ബില്ല് പേ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മയുടെ കാര്യം ഇങ്ങനെയായി. എൻ്റെ ഫാദറിന് 80 വയസ്സുണ്ട് പ്രായം. അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുള്ള ആളാണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെടുന്നതിന് വയ്യായി വരികയോ ഇതിന് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? പൈസ ഇല്ലാണ്ട് കൂടുതൽ വിസ്തരിക്കണ്ടല്ലോ. തട്ടിപ്പ് നടത്തിയ യഥാർത്ഥ നേതാക്കൾ പുറത്തു വിലസുന്നു. ഉപകരണമാക്കപ്പെട്ട ജീവനക്കാരിൽ ചിലർ മാത്രം പ്രതികളായി. അതിൽ തന്നെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർവീസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അത് എല്ലാ ജില്ലകളിലും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഘങ്ങൾ മുമ്പ് സൂചിപ്പിച്ച 132 എണ്ണത്തിൻ്റെ പേരിൽ നടപടികൾ സ്വീകരിച്ച് ലിക്വിഡേഷനിലേക്കും ചിലത് പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്ന സംഘങ്ങളാണ്. ഇപ്പോൾ തന്നെ കരിവർണൂർ ബാങ്കിൽ 38.75 കോടി രൂപ തിരിച്ചു കൊടുത്തിരിക്കുന്നു. അതാരും പറയുന്നില്ല. അതുപോലെ തന്നെ ഏതാണ്ട് ബാക്കി അവശേഷിക്കുന്ന കൊടുക്കാൻ ആവശ്യമായ 3 തരത്തിലുള്ള കാര്യങ്ങൾ പാക്കേജായി ആക്കുവലിച്ചു. 1, പ്രാഥമിക സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അവർക്ക് ആവശ്യമായ സമ്പത്ത് കൊടുക്കുക. 2, കേരള ബാങ്കിൽ നിന്ന് സ്പെഷ്യൽ ഓഡി കൊടുക്കുക. 3, അവരുടെ കയ്യിലുള്ള ചില ലോണുകൾ നല്ല സെക്യൂർഡായിട്ടുള്ളത് ടേക്ക് ഓവർ ചെയ്യുക. ഒരു നടപടിയും താൽക്കാലികമായിട്ടല്ല, കൃത്യമായ നടപടി നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ നടക്കും. ഒരാളെയും അതിനകത്ത് വെറുതെ വിടില്ല. പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. കരിവന്നൂരിലെ നിക്ഷേപകർക്കായി സർക്കാർ 25 കോടി അനുവദിക്കാൻ പോകുന്നു. 100 കോടിയിലേറെയാണ് വെട്ടിച്ചത് എന്ന് ഔദ്യോഗിക കണക്കും 300 കോടിയിലേറെയെന്ന് അനൌദ്യോഗിക കണക്കും. 25 കോടി കിട്ടിയാലും ഒന്നുമാകില്ല എന്നർത്ഥം. പണം തട്ടിക്കാൻ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും, ബാധ്യത തീർക്കാൻ പൊതുഖജനാവ്. എത്ര സഹകരണ ബാങ്കുകളുടെ ബാധ്യത സർക്കാരിങ്ങനെ ഏറ്റെടുക്കും? LDF ഭരിക്കുന്നിടത്തും മാത്രമല്ല, UDF ഭരണസമിതി ഉള്ളിടത്തും സഹകരണ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്ത് കണ്ടുകെട്ടി ഈ പണം തിരിച്ചുപിടിക്കാൻ തടസ്സമെന്താണ്? ഇവരൊക്കെ തട്ടിച്ചെടുത്ത പണം എന്തിനാണ് സർക്കാർ പൊതുഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുന്നത്? സഹകരണമന്ത്രി V.N. വാസവൻ പറയുന്ന ഈ പൊട്ടിയ സഹകരണ സംഘങ്ങളുടെ സൊസൈറ്റികളുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ എത്ര എണ്ണത്തിന് നിക്ഷേപം തിരിച്ചു നൽകാനുള്ള ആസ്തിയുണ്ട് എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. സഹകരണ വകുപ്പിന് സ്വന്തമായുള്ള ഓഡിറ്റർമാർ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നെല്ലാം ഇനിയെങ്കിലും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനെല്ലാം സുതാര്യമായ ക്രമീകരണങ്ങളാണ് ഉണ്ടാകേണ്ടതും. സഹകരണ ബാങ്കുകളുടെ വായ്പാ നയവും നിക്ഷേപ നയവുമൊക്കെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി നിക്ഷേപക സംരക്ഷണത്തിനായി പുനഃക്രമീകരിക്കണം. 50 കോടിയിൽ താഴെയൊക്കെ മൂലധനമുള്ള പ്രൈമറി സംഘങ്ങളാണ് പൊട്ടിത്തകരുന്നതിൽ ഏറെയും. ഇവരുടെ ബാധ്യത 100 കോടി മുതൽ 300 കോടി വരെയൊക്കെ. ഒരൽപ്പം പലിശ കൂടുതൽ കിട്ടാൻ വേണ്ടി ആയുഷ്കാല സമ്പാദ്യം സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന സഹകരണ പണി സർക്കാരാണ് തിരുത്തിയെഴുതേണ്ടത്. ഇനിയെങ്കിലും അതുണ്ടാകണം. ഒപ്പം ഒരൽപ്പം പലിശ കൂടുതൽ കിട്ടാൻ വേണ്ടി സമ്പാദ്യം മുഴുവൻ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്നവർ ഒരു കരുതൽ എടുക്കുന്നത് നല്ലതാണ്. പ്രയാസമുള്ള കാര്യമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരെല്ലാം നല്ലതുപോലെ ഇടപെട്ടിട്ടുണ്ട്. വളരെ തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ബോർഡ് പിരിച്ചുവിട്ടു, അവിടെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടുണ്ട്. അത് കാലതാമസം കൂടാതെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ദുഃഖിച്ചിട്ടും ദുഃഖം രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല. നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുക എന്നത് നിക്ഷേപകരുടെ അവകാശമാണ്. അതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപാട് 1000 ആളുകൾ ദുരിതത്തിലാവും. എളുപ്പത്തിൽ വായ്പയെടുക്കുന്നവരും അടവുമുടക്കുന്നവരുമെല്ലാം സാധാരണക്കാരും ദരിദ്രരും മാത്രമല്ല, ബാങ്ക് ജീവനക്കാരുടെയും ഭരണസമിതിക്കാരുടെയും
ബന്ധുക്കൾ കൂടിയാണ്. ഇത് തിരിച്ചറിവിൻ്റെ കാലമായി സർക്കാർ മാറ്റിയെടുക്കണം. അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സുരക്ഷിത നിക്ഷേപവും ജോലിയും ജീവിതവും നൽകുന്ന സഹകരണ മേഖല ആകെ തകർന്നുപോകും. ആ തകർച്ചയ്ക്കായി കാത്തു നിൽക്കുന്നവർ ഉണ്ട് എന്നുകൂടി ഇടതു വലതു മുന്നണികൾ ഓർമ്മിക്കണം. കേരളത്തിലെ ഒരുപാട് പണം ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. CSI ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കമുള്ളവർ ED വലയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ED വേട്ടയാടുമോ എന്നുള്ള ആശങ്ക നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവവുമാണ്. ഇതുവരെ CPM നേതാക്കളെ ED വേട്ടയാടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെയാണ് സുപ്രീംകോടതി ED അഥവാ എൻഫോഴ്സ്മെന്റിന്റെ വിശാലമായ അധികാരങ്ങൾ അതേ അവകാശത്തോടുകൂടി തന്നെ നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുന്നത്. ED ഇതോടുകൂടി അനിയന്ത്രിതമായ അധികാരങ്ങളാണ് കൈവന്നിരിക്കുന്നത്. അതിന്മേൽ ഒരു മാർഗനിർദ്ദേശവും സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുമില്ല. അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ED ഉപയോഗിക്കുമ്പോൾ അത് രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാനുള്ള ആയുധമാക്കി കേന്ദ്ര സർക്കാരിന് ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും സുപ്രീംകോടതി തുറന്നുവച്ചിരിക്കുകയാണ്. ഇത് പാർത്ഥ ചാറ്റർജി, ബംഗാളിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, മമതാ ബാനർജിയുടെ വിശ്വസ്തനാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അഥവാ ED പിടിയിലാണ്. ഒപ്പം അർപ്പിത മുഖർജി എന്ന ബംഗാളി നടിയുമുണ്ട് പാർത്ഥയുടെ സുഹൃത്ത്. കോടിക്കണക്കിന് പണവും കിലോ കണക്കിന് സ്വർണവും ED ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത തുക ഇനിയും കൂടും എന്നുറപ്പ്. കുളിമുറിയിലടക്കം നോട്ടുകെട്ടുകൾ അട്ടിയിട്ടിരിക്കുകയായിരുന്നു. പാർത്ഥയെ ED പിടികൂടി 2 ദിവസം കഴിഞ്ഞ് മമതാ ബാനർജി പാർത്ഥയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. ഇതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് ഖാൻവിൽക്കറുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചിൽ നിന്ന് വിധിപ്രസ്താവം വന്നത്. ഒരുപാട് പേരുടെ തലവിധി നിർണയിക്കുന്ന ഉത്തരവ്. ED നിലവിൽ ഉള്ള വിശാലമായ അധികാരങ്ങൾ കോടതി ശരിവച്ചിരിക്കുന്നു. നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രതിക്കുള്ളതാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രതിക്ക് നൽകേണ്ടതില്ല എന്നിങ്ങനെ പോകുന്നതാണ് ആ അവകാശങ്ങൾ. സമ്പൂർണമായ അധികാരങ്ങൾ, അതായത് കള്ളപ്പണ സംശയങ്ങളിൽ അന്വേഷണം, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിവയെല്ലാം ഭരണഘടനാപരമായി നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. UPA ഭരണകാലത്ത് 10 കൊല്ലത്തിനിടെ 2004 മുതൽ 2014 വരെ ED കണ്ടുകെട്ടിയത് 4,156 കോടി രൂപയാണ് എങ്കിൽ NDA ഭരണകാലത്ത് ഇതുവരെ 2014 മുതൽ 2022 വരെ കണ്ടെടുത്ത് കേസിലാക്കിയത് 1,04,845 കോടി രൂപയുടെ വസ്തുവകകളാണ്. NDA ഭരണകാലത്ത് ED എന്ന അന്വേഷണ ഏജൻസി വളരെയധികം പ്രവർത്തിക്കുന്നു എന്ന് വേണം കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. PMLA എന്ന ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇത്രയേറെ വിശാലമായ അധികാര അവകാശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈവന്നത് UPA ഭരണകാലത്താണ്. അതാണ് വസ്തുത. UPA ചെയ്തതിന്റെ ഗുണഭോക്താക്കൾ ഇപ്പോൾ NDA ആയി മാറി എന്നത് യാഥാർത്ഥ്യം. P. ചിദംബരം ധനമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് ഇപ്പോൾ സുപ്രീംകോടതി ശരിവച്ചിരിക്കുന്നത്. ചിദംബരവും മകൻ കാർത്തിയും ഭാര്യ നളിനിയും നിയമത്തിന്റെ ശക്തി അറിഞ്ഞവരാണ്. കാർത്തി അടക്കമുള്ളവരുടെ ഹർജികളാണ് ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയത്. അതേ ED രാഹുൽ ഗാന്ധിയെ തേടിയെത്തി 5 ദിവസം ചോദ്യം ചെയ്തു. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു. അന്വേഷണം തടയണം എന്ന ഹർജി സുപ്രീംകോടതി തള്ളിയതോടെയാണ് ED രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാനുള്ള വഴിയൊരുങ്ങിയത്. എത്ര വിശാലമായ അധികാരങ്ങൾ കിട്ടിയാലും രാഷ്ട്രീയ യജമാനൻ പറയാതെ അനങ്ങാത്ത വിഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് തന്നെ വിശാലമായ അധികാരങ്ങൾ നൽകുമ്പോൾ ED മേലുള്ള അതിന്റെ നിയന്ത്രണ പരിധി കൃത്യമായി സുപ്രീംകോടതി വ്യക്തമാക്കും എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ED നീങ്ങി തിരിച്ചടി നേരിട്ടവരാണ് CPM, കേരള സർക്കാർ. സ്വർണക്കടത്തിൽ ED ഇടപെടലിനെതിരെ FIR ഇട്ടുനോക്കി, അത് ഹൈക്കോടതി റദ്ദാക്കി. ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുതിയ ഉത്തരവിന്റെ സാഹചര്യത്തിൽ അതിൽ അപ്പീൽ സാധ്യത പോലും ഇല്ലാതാകുന്നു എന്നതാണ് കേരള സർക്കാരിന് മുന്നിലുള്ള യാഥാർത്ഥ്യം. ED പലപ്പോഴും ചിലതെല്ലാം ഉപയോഗിക്കുന്നത് ബ്ലാക്ക്മെയിലിങ്ങിനാണ്. രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര സർക്കാരിൻ്റെ നേതാക്കൾക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആയുധം.
മറ്റു ചിലപ്പോൾ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായി വരുതിക്ക് നിർത്താനുള്ള ആയുധമാക്കി ഇ ഡി റെയ്ഡിനെ മാറ്റും. ഇതിൽ ഏതാണ് കേരളത്തിൽ ഉണ്ടാവുക എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അപ്പോഴും ഒരു കാര്യം ഉറപ്പ്, രാഷ്ട്രീയ യജമാനനാണ് ഇ ഡിയുടെ ചലനങ്ങൾ നിശ്ചയിക്കുന്നത്. എൻഫോഴ്സ്മെന്റിന് വിശാല അധികാരമുണ്ട്. എൻഫോഴ്സ്മെന്റ് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അതായത് ഇ ഡിയുടെ രാഷ്ട്രീയ അധികാരം, ഉടമസ്ഥത കേന്ദ്ര സർക്കാരിനാണ് എന്നർത്ഥം. അതായത് കേന്ദ്ര സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി BJP വിചാരിച്ചാൽ രാഷ്ട്രീയ ശത്രുക്കളെ പൂട്ടിക്കെട്ടാൻ എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിക്കാം എന്ന്. അപ്പോഴും ഇ ഡിക്ക് ഇടപെടാനുള്ള വക രാഷ്ട്രീയ എതിരാളികൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ടാകണം എന്നു മാത്രം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. സംസ്ഥാന സർക്കാരിനെയാകെ ഒരു കുറ്റവാളിയെന്ന ദൃഷ്ടിയോടെ കാണുന്ന രീതി കൊളോണിയൽ സമീപനത്തിൻ്റെ അവശിഷ്ടമാണ്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും രാഷ്ട്രീയ നേതൃത്വത്തെ കരിവാരി തേക്കുകയും ചെയ്യുന്ന കൃത്യമല്ല അന്വേഷണ ഏജൻസികൾ ചെയ്യേണ്ടത്. തിരക്കഥകൾക്കനുസരിച്ച് അന്വേഷണം നീങ്ങുന്നുവെന്ന തോന്നൽ സൃഷ്ടിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ തിരിച്ചടിയേകുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടനാപരമായ രീതികൾക്ക് മേൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരുന്ത് പറക്കുന്ന രീതി ഒരു കാരണവശാലും അനുവദിക്കുന്നതുമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരവും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ആർക്കു മുൻപിലും അടിയറ വെക്കുന്ന പ്രശ്നമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് രാജ്യവ്യാപകമായ ആരോപണങ്ങൾ വരികയാണ്. കാരണം അവർ മോഡി ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയാണെന്നുള്ള ആക്ഷേപമാണ് രാജ്യവ്യാപകമായിട്ട് വരുന്നത്. അവർ ചെയ്യുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നു. ഈ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തും. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ചേർത്തു പിടിക്കുന്നു. ഇത് രാജ്യവ്യാപകമായി ഇ ഡിക്കെതിരായിട്ട് ഉയരുന്ന ഒരു ആരോപണമാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇ ഡിയുടെ നടപടികളിൽ ഗൗരവമായി സംശയം പ്രകടിപ്പിക്കുകയും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇ ഡിയെ കേന്ദ്രം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട സമുന്നത കോടതി ഇങ്ങനെയൊരു വിശാല അധികാരം ഇ ഡിക്ക് നൽകുമ്പോൾ വ്യക്തമായ മാർഗനിർദ്ദേശം ഒപ്പം നൽകേണ്ടതായിരുന്നു. അതുണ്ടാകാതിരുന്നത് വളരെയധികം അതിശയകരമായ ഒരു കാര്യമാണ്. The party in power believes that every governmental action is entitled to judicial endorsement. The parties in opposition expect the judiciary to advance their political positions and causes. കോടതികൾ ഭരണകൂടത്തെ പിന്തുണയ്ക്കണം എന്ന് അവരും പ്രതിപക്ഷ ദൗത്യത്തിന് ശക്തി പകരണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. സ്വാഭാവികം, ഇലക്ടറൽ ബോണ്ട് പോലെ പ്രകടമായും ദുരൂഹതയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം മാത്രമല്ല സാധാരണ മനുഷ്യരും പരമോന്നത കോടതിയെ ഉറ്റുനോക്കാറുണ്ട്. റഫാൽ പോലുള്ള സംശയങ്ങൾ ഉയർത്തിയ വിമാന ഇടപാടും കേസും വന്നപ്പോഴും സ്ഥിതി ഇതുതന്നെയായിരുന്നു. വിധി പറഞ്ഞ അന്നത്തെ ചീഫ് ജസ്റ്റിസ് വിരമിച്ച് അധികമാകും മുമ്പേ ഭരണകക്ഷിയുടെ നോമിനിയായി രാജ്യസഭയിലേക്ക് എത്തിയത് ഞങ്ങൾ സാധാരണ പൗരർക്കുണ്ടാക്കിയ നിരാശയും അമർഷവും ഒട്ടും ചെറുതല്ല എന്ന് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് അറിയുമായിരിക്കും. ജാതി സമുദായ സംഘടനകളുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തും അധ്യക്ഷം വഹിച്ചും മതാധിഷ്ഠിത സ്വത്തും ആഘോഷിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെയും ഒരൽപ്പം സംശയത്തോടെയാണ് സാധാരണ മനുഷ്യർ കണ്ടുപോകുന്നത്. Another aspect which affects the fair functioning and independence of the judiciary is the rising number of media trials. We see the media running kangaroo courts at times on issues even experienced judges find difficulty to decide. Ill-informed and agenda-driven debates on issues involving justice delivery are proving to be detrimental to the health of democracy. Biased views being propagated by media are affecting the people, weakening the democracy and harming the system. I urge upon the media, particularly the electronic and social media, to behave responsibly. Yes, Your Honor. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതടക്കം വസ്തുതകൾ മാധ്യമങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത്. ഛഗൻ ഭുജബലും അശോക് ചവാനും മറ്റനേകം പേരും BJPയോട് ചേർന്ന് നിന്ന് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതും മഹാരാഷ്ട്രയിൽ ശിവസേന സർക്കാരിന്റെ വീഴ്ചയ്ക്ക് പിന്നാലെ സഞ്ജയ് റൌട്ടിനെ
ഇ ഡി വിളിക്കുന്നതും നമ്മുടെ കൺമുന്നിലാണ്. അഴിമതിക്കേസിൽ ഒരുപാട് തവണ ആരോപണങ്ങൾക്ക് വിധേയനായ യെദ്യൂരപ്പ ഇപ്പോൾ കള്ളപ്പണക്കേസുകൾക്കെതിരെ പട നയിക്കുന്ന പരിഹാസ്യമായ കാഴ്ചയും നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും രാജ്യം ഒരു പോലീസ് സ്റ്റേറ്റ് ആകരുത് എന്ന് അന്യായ തടങ്കലിനെതിരെ സംസാരിച്ച സുപ്രീംകോടതി തൊട്ടു പിറ്റേന്ന് ഇ ഡിയുടെ അനിയന്ത്രിതമായ അധികാരം ശരിവെക്കുകയാണ്, ഒരു മാർഗനിർദ്ദേശവുമില്ലാതെ. 40 വർഷം നീണ്ട സർവീസിൽ 184 വിധി പ്രസ്താവങ്ങൾ സുപ്രീംകോടതിയിൽ നടത്തിയ ജസ്റ്റിസ് ഖാൻവിൽക്കർ വിരമിച്ചു. ഒരുപക്ഷെ PMLA വിധി പ്രസ്താവമായിരിക്കാം ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെതായി നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ ഉണ്ടാവുക. ഇഡിക്കെതിരെ, അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന CPM ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കെതിരെ സംസ്ഥാനത്ത് വന്ന കുഴൽപ്പണക്കേസ് എത്ര മൃദുലമായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇഡി ഇതുവരെ CPM നേതാക്കളോട് എടുത്തിട്ടുള്ളതും ഇതേ മൃദു സമീപനമാണ്. രൂപയുടെ മൂല്യത്തകർച്ച, പെരുകുന്ന കടം, തകരുന്ന സാമ്പത്തിക അവസ്ഥ, ഇതാണ് രാജ്യത്തെ സ്ഥിതി. എങ്കിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യതയിൽ ഇന്ത്യ മഹാരാജ്യം വളരെ പുറകിലാണ് എന്ന് ബ്ലൂംബർഗിൻ്റെ കണക്കുകൾ പറയുന്നു. വിലക്കയറ്റത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് എല്ലായിടത്തു നിന്നും ഉയരുന്നത്. GST ഏറ്റവും ഒടുവിലുണ്ടായ വർധന സാധാരണക്കാരുടെ ജീവിതത്തിലെ ആണിയടച്ചു കയറ്റലും ആയി. GST വലിയ ഇളവാണ് കേരള സർക്കാർ പുറമേക്ക് പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ആ ഇളവുകൾ എന്ന്, സാധാരണക്കാരൻ അതെങ്ങനെ കൃത്യമായി ഉപയോഗപ്രദമാകും എന്ന് ഇതുവരെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്കോ ധനമന്ത്രിക്കോ കഴിഞ്ഞിട്ടുമില്ല. വിലക്കയറ്റം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത പാർലമെന്റ്. ഇവിടെയാണെങ്കിൽ എന്താണ് ഇളവ് എന്ന് പറയാതെ ഒരു കിറ്റ് നൽകിയ ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ നോക്കുന്ന കേരള സർക്കാർ. ഏതപ്പൻ ഭരിച്ചാലും ഏതപ്പൻ മരിച്ചാലും വീട്ടിലെ കോഴികൾക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സാധാരണക്കാരുടെ ജീവിതം. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.